Good morning, uncle. Good morning. മനസ്സിലായില്ലേ? ഇവനെങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റോ? മറക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലല്ലേ ഇവനെ പരിചയപ്പെട്ടത്? എന്റെ മോളെ വിളിച്ചോണ്ട് കടലിൽ ചാടി മരിക്കാൻ പോയവനല്ലേ? അന്നങ്ങനെ സംഭവിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഇവൻ എല്ലാവരോടും പറഞ്ഞല്ലേശ? അന്ന് ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായവൻ ഇപ്പൊ എന്തിനാ വന്ന്? നിന്റെ കല്യാണം ഉറപ്പിച്ചോ? ക്ഷണിക്കാൻ വന്നായിരിക്കും അല്ലേ? വന്ന കാര്യം സച്ചിൻ പറയും മുമ്പേ അങ്ങോട്ട് ഊഹിച്ച് പറയുന്നത് എന്ത് മര്യാദയാ? അച്ഛാ, ഇവൻ വന്നതൊരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടാ. എനിക്ക് ജോലി കിട്ടി ഞങ്ങളെ കോഴിക്കോട് ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഫസ്റ്റ് പോസ്റ്റിംഗ്. ആ വിവരം ഇവിടെ വന്ന് എല്ലാരെയും നേരിൽ കണ്ട് പറയാനാ വന്നത്. സർക്കാർ സർവീസിൽ ഒരു ഡോക്ടറായി ജോലി കിട്ടിയത് വളരെ നല്ല കാര്യം. കൺഗ്രാജുലേഷൻസ് സച്ചിൻ. താങ്ക് യു ആന്റി. ജോലി കിട്ടിയ കാര്യം പറയാൻ ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ. അപ്പൊ ഇത്ര ദൂരം നീ ബുദ്ധിമുട്ടി എത്തിയത് ജോലിക്കാര്യം പറയാൻ മാത്രമല്ല, ശീതളുമായുള്ള വിവാഹാലോചനയാണോ ഈ വരവിന്റെ ഉദ്ദേശം? അത് അങ്കിൾ, ശീതളിന് കല്യാണം ആലോചിക്കാനാണോടാ നീ ഇവനെ വിളിച്ചോണ്ട് വന്നത്? ജോലി കിട്ടിയ കാര്യം പറയാൻ വന്നതിനെ അച്ഛൻ തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? അങ്ങനെ ഒരു ഉദ്ദേശം ഇവന്റെ മനസ്സിലില്ലെന്ന് പറയാൻ കഴിയോ? അതാണ് പറയാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ശീതൽ പഠിക്കുമല്ലേ, അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകാതെ വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് എന്റെ മോളുടെ വിവാഹം ആരുമായി നടത്തണമെന്ന് എനിക്ക് വിശദമായിട്ട് ആലോചിക്കേണ്ടി വരും. അതല്ല, ശ്രീനിലയത്ത് നിന്ന് മറ്റാരെങ്കിലും ശീതളിനെ നിനക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ സൂക്ഷിച്ച് നടക്കണ്ട മോനെ. രണ്ടു വർഷത്തിന് ശേഷമുള്ള ഒരു കാര്യത്തെ പറ്റി ഇപ്പോഴേ ഒന്നും പറയാനാവില്ല. വിവാഹത്തെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ ഉദ്ദേശിച്ചു വന്നതുകൊണ്ടാ ഇങ്ങനെ പറയേണ്ടി വന്നു. എന്നാ പിന്നെ ഇറങ്ങുമല്ലേ? ശീതളിനെ വിവാഹം ചെയ്തു കൊടുക്കാനായി നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ?